ಹಾಯ್, ವೆಲ್ಕಮ್ ಟು ಮೈ ಚಾನಲ್. ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ಎಲ್ಲರೂ ಚೆನ್ನಾಗಿದ್ದೀರಾ? അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു ഡിഷ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക, അതിൽ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മളിവിടെ തേങ്ങ അരക്കാത്ത മോരുകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് ലേശം കട്ടയായിട്ടാണ്. ഇത് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ കട്ട പോയി കിട്ടും, നല്ല വെള്ളം പോലെയാവും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട ഒഴിവാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ച് കട്ട ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. ആ 2 കപ്പ് അളവ് തന്നെ നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കണം. നമ്മൾ എത്രയാണോ തൈര് എടുത്തേക്കുന്നത് അത്ര തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ആക്കാം. അപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറി തയ്യാറാക്കാം. അപ്പം മോരുകറി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മോരുകറി തയ്യാറാക്കാനൊക്കെ ഏറ്റവും നല്ലത് മൺചട്ടിയിലാണ്. അപ്പം നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പം എണ്ണ ചൂടാവട്ടെ. അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കിനി 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ലേശം ഇഞ്ചി ഇതേപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/10 അല്ലി വെളുത്തുള്ളി 10 അല്ലി ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ 10 അല്ലി ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. എന്നോട് മാറിപ്പോയതാണ്, വെളുത്തുള്ളി അല്ല ചെറിയുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി എന്ന് മാറിപ്പോയതാണ്, സോറി. ചെറിയുള്ളിയാണ് 10 അല്ലി ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കാം നമുക്ക്. ഇത് വഴണ്ട് കഴിയുമ്പം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം.
അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നതോടം പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ തേങ്ങ അരക്കാത്ത മോരുകറിയാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മോര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ മോര് ചേർത്ത് കൊടുക്കാം. മോരും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. അപ്പം മോരൊഴിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരക്കാത്ത മോരുകറി ആയതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് പുളിയുള്ള മോരല്ല ഞാനെടുത്തേക്കുന്നത്. അപ്പം ഒരു കുറച്ചേ ഉപ്പിടാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ചു പോവും. അപ്പോൾ ചെറുങ്ങനെ ഒന്ന് ചൂടായാൽ മതി. ഈ മോരുകറി നമുക്ക് 3-4 ദിവസം വരെ നമുക്ക് കൂട്ടാം കേട്ടോ. തേങ്ങ അരക്കാത്ത മോരുകറി അല്ലേ, കേടാവത്തില്ല. തിളപ്പിക്കരുത്, തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ചു പോവും. അപ്പം നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരക്കാത്ത മോരുകറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. തേങ്ങ അരക്കാതെയും മോരുകറി ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ മോരുകറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ മോരുകറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണേ, കമൻറ്റ് പറയണേ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. താങ്ക് യു. അപ്പോൾ നമ്മൾ തേങ്ങ അരക്കാത്ത മോരുകറി തയ്യാറാക്കി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ട് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.